ഹലോ, അസ്സലാമു അലൈക്കും. ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. അപ്പം എന്തൊക്കെ പാടെ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പം ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടുനോക്കിട്ടോ. കാണും, ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരൊക്കെ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ. അപ്പോൾ നമുക്ക് വൈകുന്നേരത്തിനുള്ള തിരക്കണം കേട്ടോ. അപ്പോൾ വൈകുന്നേരത്തിന് ഇന്ന് നമുക്ക് നോമ്പ് തുറക്കും വേണ്ടിയിട്ട് ദോശയാണ് ഉണ്ടാക്കുന്നത്. അതുപോലെ മീൻ മുളകിട്ടതുണ്ട്, മീൻ കുറച്ച് പൊരിച്ചെടുക്കാനുണ്ട്. അപ്പം ഞാനും ഇവിടെ എല്ലാം കൂടി ഒരുമിച്ചിട്ട് അത് പൊരിച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ട് പാനിൽ ഒന്നാകാണ്ട് വെച്ച് കൊടുത്തുക്കണ്. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ കണ്ട് മറിച്ചിടാനൊന്നും പറ്റുന്നുണ്ട്. അതിനായിട്ട് എല്ലാതും കൂടി വെച്ച് കൊടുത്ത കാരണം അപ്പോൾ എളുപ്പപ്പണി നോക്കിയതാണ്. അതുകൊണ്ട് തന്നെ മീനൊക്കെ ഇങ്ങനെ കുത്തി കുരട്ടൊക്കെ കേടന്നിട്ടോ. പുതിയ മീൻ മാലാന് നിറയെ പല രസമുള്ള മീനാട്ടത്. അപ്പം നമ്മൾ ഇത് രണ്ടാം പ്രാവശ്യം ഇങ്ങനെ പൊരിക്കാൻ വെക്കണ്ട വെച്ചിട്ട് എല്ലാതും കൂടി ഇതുപോലെ കണ്ട് വെച്ച് കൊടുത്തതാണ്. അപ്പോൾ ഇന്ന് ജീരകക്കഞ്ഞി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ കഞ്ഞി കുടിക്കാൻ അടിപൊളിയാണ്. അപ്പോൾ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊന്നും അറിയില്ല. അപ്പോൾ ഇത് ഇഷ്ടമുള്ളവരുണ്ടാവും കേട്ടോ. അപ്പം നമ്മളിത് കഴിഞ്ഞ പ്രാവശ്യം ഇടക്കിടക്കൊക്കെ ഉണ്ടാക്കിയിരുന്നു, പ്രാവശ്യം പിന്നെ അങ്ങനെ ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ പച്ചരി വെച്ചിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ പച്ചരിനെക്കാട് നല്ല ഇതുപോലെ ചെറിയ അരിയാണ്. ചെറിയരാകുമ്പോൾ കുടിക്കാൻ നല്ല രസമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതൊക്കെ കുറച്ച് എടുത്തിട്ടുണ്ട്. ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട് കേട്ടോ. അത് എടുത്ത് കാണാൻ നന്നായിട്ട് കഴുകി കണ്ട് കുറച്ച് കൂടുതൽ വെള്ളം വെച്ച് കണ്ടാണ്ട് അടുപ്പത്ത് വെച്ച് കൊടുക്കുകയാണ്. അപ്പം ഇതൊരൊറ്റ വിസിലടിച്ചാൽ അണ്ട് ഓഫാക്കിയാൽ മതി കേട്ടോ. പൊടിയേരിയ കാരണം പെട്ടെന്ന് തന്നെ വെന്തുടഞ്ഞു പോകും. അപ്പോൾ പച്ചരി വെച്ചിട്ട് വേണമെന്നുണ്ടെങ്കിലും അങ്ങനെ ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ നമ്മളിവിടെ മുളക് കറി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അത് ആ കറിയൊക്കെ നന്നായിട്ട് തടച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ചെറിയ ഉള്ളിയും കറിവേപ്പിലയും കൂടി ഞാനൊന്നും കണ്ട് ചതച്ചെടുത്തുകൊണ്ട് ഞാൻ കൂടി ഇട്ട് കൊടുക്കുകയാണ്. അപ്പം നല്ല രസമുണ്ട് ഈ കറിക്ക്. ഞാനിവിടെ തക്കാളിയും പച്ചമുളകും എന്തേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി അതൊക്കെ കൂടെ നന്നായിട്ടൊന്ന് ഞാൻ റെഡി എടുത്ത് കണ്ട് എണ്ണപ്പത്ത് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ പുളിവെള്ളമാണ് ഒഴിച്ചു കൊടുത്തത്. അപ്പോൾ എനിക്ക് ഈ പുളി ഇടുന്നതാണ് ഏറെ ഇഷ്ടം. പുളിക്ക് പകരമായിട്ട് നമ്മൾ കോടമ്പുളി അതുപോലെ മാങ്ങാത്തോല അങ്ങനെയൊക്കെ ഇടൂലേ. അപ്പോൾ അതിനെക്കാട്ടൊക്കെ ഇഷ്ടം എനിക്ക് ഈ പുളിങ്ങ ചേർത്തിട്ട് ഉണ്ടാക്കുന്ന തന്നെയാണ് കേട്ടോ. അപ്പം നമ്മൾ കറി ഒന്ന് നന്നായിട്ട് തിളച്ച് കുറുകി വരുമ്പോഴാണ് മീനൊക്കെ ഒന്ന് ഇട്ടിട്ട് റെഡിയൊക്കെ ഉണ്ടാകുക. അപ്പോൾ പച്ച വെളിച്ചെണ്ണ കൊഴിച്ചു കൊണ്ട് കറിവേപ്പിലിട്ടാൽ നല്ല രസമാണ്. അപ്പം നമ്മളെ ജീരക കഞ്ഞിക്ക് ഉള്ളത് അരച്ചിരിക്കാനാണ് കേട്ടോ. ഒരു കപ്പ് തേങ്ങയ്ക്ക് രണ്ടടി സ്പൂണും മല്ലിപ്പൊടി ഇട്ടെടുത്തിട്ടുള്ളത്. മല്ലിപ്പൊടി എന്ന് പറഞ്ഞാൽ പച്ചമല്ലി ഞാൻ പൊടിച്ച് വെച്ചത് കഴിഞ്ഞിട്ടോ അതിട്ട് കൊടുത്തിട്ടുണ്ട്. രണ്ട് മൂന്ന് ചെറിയ ഉള്ളി, അതുപോലെ ഒരു കാലടി സ്പൂണിൻ്റെ അടുത്ത് മഞ്ഞൾപ്പൊടി. മഞ്ഞൾപ്പൊടി കളറിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഒരു കാലടി സ്പൂണോളം ജീരകം ഇട്ടാ. അപ്പോൾ ജീരക കഞ്ഞി എന്ന് പറഞ്ഞാൽ ജീരകവും അതുപോലെ തന്നെ മല്ലിയാണ് കേട്ടോ അതിൽ പ്രധാനം. മല്ലി എന്ന് പറഞ്ഞാൽ പച്ചമല്ലി ഉണ്ടല്ലോ, അത് നമുക്ക് പൊടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കഞ്ഞി രണ്ടിട്ട് കൊടുത്താൽ മതി. അപ്പോൾ കഞ്ഞി തിളക്കുന്ന സമയത്ത് തന്നെ അതിൽ കിട്ടുകൊടുക്കുകയാണെങ്കിൽ ആ അരിൻ്റെ ഒപ്പം വേവും. അപ്പോൾ ഞാനിവിടെ പൊടിച്ചത് വല്ലാതെ കണ്ട് പൊടിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. മല്ലി പൊടിച്ചത് അതുപോലെ തന്നെയാണ് ഈ കറി. അപ്പോൾ ഒന്നും കൂടി അരക്കും കൂടി ചെയ്യാച്ചിട്ട് തേങ്ങയിലിട്ടിട്ടൊന്നും കണ്ട് അരച്ചിരിക്കുകയാണ്. അപ്പോൾ അതാ നമ്മൾ അടുപ്പൊക്കെ ഒന്ന് കത്തിക്കാൻ പോവേണ്ട. അപ്പോൾ ചോറ് വെക്കാൻ വേണ്ടിയിട്ട് അടുപ്പൊന്ന് കത്തിച്ചെടുക്കുകയാണ്. അപ്പോൾ അടുപ്പൊക്കെ അടിപൊളിയുണ്ട് മക്കളെ, കാണാൻ കോലില്ലെങ്കിലും കത്തിക്കാൻ നല്ല ഉഷാറാണിത്. കത്തിരണെങ്കിൽ നല്ല ചൂടുമാണ്. അപ്പോൾ ഈ നേരമായിട്ടും നമ്മൾ അടുപ്പിൻ്റെ അടുക്കൊക്കെ കണ്ടില്ല വെയിൽ, അതുപോലെ അടുക്കളയൊക്കെ നല്ല വെയിലൊക്കെ ഉണ്ടിട്ടോ. ഒരു പോക്ക് വെയിലാണ് ഈ നേരത്തുള്ളത്. വൈകുന്നേരം നേരത്ത് പാസറൊക്കെ വാങ്ങും കൊടുത്ത് ഒരുപാട് നേരമായിരിക്കും കേട്ടോ. നിസ്കാരം കഴിഞ്ഞിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇന്ന് ഒരു ഉള്ളി പക്കോട ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഈ പക്കോട ഈ കൂടുതൽ ഉള്ളിട്ട് കണ്ട് നമുക്ക് ഉള്ളിവട ഉണ്ടാക്കില്ല അങ്ങനെ കേട്ടോ ഇഷ്ടം. അപ്പോൾ നമ്മൾ ഇതീക്കതാ ഒരു സവാളയും ഒരു പച്ചമുളകും കുറച്ച് മല്ലിയലയും കറിവേപ്പിലെല്ലാം കൂടി ഇട്ടിട്ട് മിക്സ് ആയി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഡിലീറ്റ് ആയി പോയതാണ് കേട്ടോ. അപ്പോൾ മാവ്ക്ക് ഞാനും കുറച്ച് മൈദപ്പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഒരു ടേബിൾ സ്പൂണ് കടലപ്പൊടിയായിട്ട് ചേർത്തിക്കണം. എല്ലാം കൂടി ഇത് പാകത്തിന് ഉപ്പൊക്കെ ഇട്ട് കുഴച്ചെടുത്തതിന് ശേഷം ഇതുപോലെ കുറേശ്ശെ സ്പൂണ് കൊണ്ട് കോരിയിട്ട് പൊരിച്ചെടുക്കാൻ കേട്ടോ. അപ്പോൾ അടിപൊളിയാണ്. ഇത് ഇങ്ങനെ അങ്ങോട്ട് മൂപ്പിച്ചിട്ട് എടുക്കണം കേട്ടോ. മോളെ സവാളൊക്കെ ഒന്ന് കടിക്കുമ്പോൾ നല്ല രസമാണ് ഈ പക്കോടക്ക്. അപ്പോൾ അതാ ജീരക കഞ്ഞിക്കുള്ള എന്തൊക്കെ ഞാൻ ഓഫാക്കി വെച്ചതായിരുന്നു. അപ്പം നമ്മളത് തുറന്നെടുത്ത് കണ്ട് തേങ്ങ അരച്ചതൊക്കെ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഈ കഞ്ഞി ഇതുപോലെ ഉണ്ടാക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. നല്ലതാണ് ഇതിനത് കുടിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷീണത്തിനൊക്കെ നല്ലതാണ് കേട്ടോ. പിന്നെ അതുപോലെ ഇത് കഴിച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഉന്മേഷവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അടിപൊളിയാണ്. അപ്പോൾ ഇന്നെല്ലാവരും കിടക്കുന്ന സമയത്ത് കഞ്ഞി കുടിച്ചിട്ട് കിടക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്.
അപ്പോൾ തേങ്ങയും കൂടി അരച്ച് വെച്ച് കൊടുത്തതിന് ശേഷം ഒന്നും കൂടി തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ എനിക്ക് ഞാനിതാ ചെറിയ ഉള്ളി അരിഞ്ഞങ്ങാണ്ട് തൂമ്പി ചൊയ്ച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഉപ്പ് ഇട്ട് കൊടുക്കണില്ല കേട്ടോ, ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. അപ്പം നമ്മൾ കുടിക്കുന്ന സമയത്ത് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടില്ല. പിന്നെ അതിന് ശേഷം നമുക്ക് ഫ്രൂട്ട്സ് കിട്ടിയിട്ടുണ്ട്, പിന്നെ കുറച്ച് നുങ്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നുങ്ക് എന്ന് പറഞ്ഞാൽ ചെറിയ നുങ്കാണ്. അപ്പോൾ അതിൻ്റെ തോലൊക്കെ ഒന്ന് കളഞ്ഞങ്ങാണ്ട് പാൽ വെച്ചങ്ങാണ്ട് അത് ജ്യൂസ് അടിച്ചണം. പിന്നെ ഇതാ പൈനാപ്പിൾ ഉണ്ട്, ഒരു ചക്കരഭാഗത്തിൻ്റെ കഷ്ണമുണ്ട്, അതുപോലെ ഓറഞ്ച് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്നും വേണ്ട. അപ്പോൾ നമുക്ക് കുറേശ്ശെ മതി കേട്ടോ. അപ്പോൾ നോമ്പ് തുറക്കുന്ന സമയത്ത് കുറേശ്ശെ കഴിക്കുള്ളൂ. കൂടുതൽ നമുക്ക് പാത്രത്തിലൊക്കെ മുറിച്ചിട്ടാലും അതൊക്കെ ബാക്കിയാവും. അപ്പോൾ നമ്മളിത് ആദ്യം വന്ന് കുര കഷ്ണം മാറ്റി വെക്കാൻ. അപ്പോൾ പൈനാപ്പിൾ നല്ല രസമാണ്, നല്ല മധുരമുള്ള പൈനാപ്പിളായിരുന്നു. അപ്പോൾ കുറച്ച് ഈ നുങ്കുണ്ടല്ലോ അത് ഒരാൾ കൊടുത്തതാണ് കേട്ടോ. അപ്പം ഞാനത് ജ്യൂസ് അടിക്കാമെന്ന് വിചാരിച്ചു, പക്ഷേ ജ്യൂസ് അടിക്കാനുള്ള സംഭവമില്ല. അതിൻ്റെ തൊലിയൊക്കെ പോയപ്പോൾ ഇത് അതിൻ്റെ കഴമ്പുണ്ടെടുത്ത് നോക്കുമ്പോൾ കുറച്ചുള്ളൂ കേട്ടോ. എന്നാലും ഒന്നിൽ പാലൊക്കെ ഒഴിച്ചാണ്ട് ഒന്നാണ് നീട്ടി ജ്യൂസ് അടിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ തോലിയൊക്കെ പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കൈക്കൊക്കെ ചെയ്യും കേട്ടോ. പിന്നെ അത് അത്യാവശ്യം മൂത്തതാണെന്നുണ്ടെങ്കിൽ നല്ല കഴമ്പുണ്ടാവും. ഇത് ഇളയതായ കാരണം നല്ല കഴമ്പൊന്നുമില്ല. അപ്പം നമ്മൾ പൈനാപ്പിളും തണ്ണിമത്തനൊക്കെ മുറിച്ചുകാണ്ട് ബാക്കി ഫ്രിഡ്ജിലേക്കൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഒരു ദിവസം പോരല്ലോ, എന്നും വേണമല്ലോ. അപ്പോൾ ഫ്രൂട്ട്സ് ആണെങ്കിലും ഒക്കെ നമ്മൾ കുറേശ്ശെ ഇങ്ങനെ മാറ്റി വെക്കലേ. അപ്പോൾ എൻ്റേതും ഇങ്ങനെ കുറേശ്ശെ ഉണ്ടാകുമ്പോൾ തന്നെ എല്ലാവരും കൈക്കൊള്ളും. പിന്നെ കൂടുതൽ ഭക്ഷണങ്ങളൊന്നും വേസ്റ്റ് ആക്കാതൊക്കെ ശ്രദ്ധിക്കട്ടോ. അപ്പോൾ ഒരുപാട് ആൾക്കാരുണ്ടാവും. നോമ്പ് തുറക്കുന്നതിന് മുമ്പ് എല്ലാതും ഒന്നും ഉണ്ടാക്കി വെക്കും. നോമ്പ് തുറന്നാൽ എല്ലാം കൂടി തിന്നാനും പറ്റില്ല. പിന്നെ ഒക്കെ ബാക്കിയായിട്ട് നമ്മൾ വേസ്റ്റാക്കി ഒഴിവാക്കുകയും ചെയ്യും. അതൊക്കെ ഭയങ്കര ഇതാണല്ലേ. അപ്പോൾ ഒരു നേരം ഭക്ഷണം കഴിക്കാൻ കിട്ടാത്ത ആൾക്കാരും നമുക്ക് നിന്യാവിലുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ആലോചിക്കുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടമാണ്. അപ്പോൾ അതാ നമ്മൾ തരിക്കഞ്ഞും കുറച്ച് കാച്ചിട്ടുണ്ട്. അതും കുറച്ച് തന്നെ ആയിട്ട് ഉണ്ടാക്കുന്നുള്ളൂ, ഒരു മൂന്നാല് ഗ്ലാസ് മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. പിന്നെ ജ്യൂസ് മേടിച്ചിട്ടുണ്ട്. നോമ്പ് തുറക്കാനുള്ളൊക്കെ സമയമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ ഇതുപോലെ ഇതാ ടേബിളിന്മേൽ കൊടുന്ന് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് നമുക്ക് ഉള്ളിപ്പക്കവട ഉണ്ടാക്കിയത് അതുകൊണ്ട്. അപ്പോൾ അതൊക്കെ പെട്ടെന്ന് പിന്നെ മക്കൾ പ്ലേറ്റൊക്കെ കാര്യമാക്കിയിട്ടോ. അപ്പോൾ ഒക്കെ ഭാഗം കൊടുത്തതിന് ശേഷം എല്ലാവരും ഇത് നോമ്പറക്കണ്. അപ്പോൾ നമുക്ക് ജ്യൂസ് അടിച്ചത് കൂടുതലൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഈ ചെറിയ ക്ലാസ്സിന് ഒരേ ക്ലാസ്സൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ നമ്മൾ തിളപ്പിച്ചറിയിട്ടുള്ള വെള്ളമാണ് കേട്ടോ അധികം കുടിച്ചിരുന്നത്, ചെറിയ ചൂടോട് കൂടിയിട്ട്. അപ്പോൾ പന്ന് ദോശയും മീൻകറിയാണ്. അപ്പോൾ അതിൽ കുറച്ച് പൊറാട്ടയും കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ഇതിൻ്റെ കൂടുതലും കണ്ട് എടുത്ത് വെച്ചതാണ്. അപ്പോൾ എൻ്റെ മോൻ പറഞ്ഞിരുന്നു നിന്ന് ഇപ്പോൾ ചായ വേണമെന്ന് പറഞ്ഞപ്പോൾ ആദ്യം തന്നെ എടുത്ത് വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഇനി ചായ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ വെച്ചാൽ മൂടി വെച്ചാൽ വേണമെന്നുണ്ടെങ്കിൽ കുടിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇൻഷാ അള്ളാ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.